അപ്പൊ നമ്മള് ഹെയർ ഓയിലാട്ടോ ഇന്ന് ഉണ്ടാക്കുന്നത്. ഞങ്ങൾ വീട്ടിൽ ഞങ്ങൾക്കൊക്കെ തലയിൽ തേക്കുന്ന എണ്ണയാണ് കേട്ടോ ഇത്. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് കാണണേ. അപ്പൊ നമുക്ക് അതിക്ക് എന്തൊക്കെയാ വേണ്ടത് നോക്കാം. എടുക്കുന്നത് പിന്നെ അതിക്ക് നമ്മൾ എന്തൊക്കെ എടുത്തിട്ടു വെച്ചാൽ ബ്രിങ്കൽ എടുത്തിട്ടുണ്ട്, കറിവേപ്പില എടുത്തിട്ടുണ്ട്, തുളസി എടുത്തിട്ടുണ്ട്, കീഴാർ നെല്ലി എടുത്തിട്ടുണ്ട്, പിന്നെ കേശവർദ്ധിനി എടുത്തിട്ടുണ്ട്, കറ്റാർവാഴയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് കുറച്ച് ചെറിയുള്ളിയും വേണം കേട്ടോ, അതും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ നമ്മുടെ പച്ചിലകളൊക്കെ നന്നായി അരച്ചെടുത്തിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ മിക്സിയിൽ നന്നായിട്ട്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് തേങ്ങാപ്പാലാണ്. ഇനി നമ്മളൊരു ചട്ടി അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ അരച്ചെടുത്ത ഇലകൾ അരച്ചെടുത്ത ചാറ് അതിക്ക് ഒഴിച്ചു കൊടുക്കുക. അത് നന്നായി തിളച്ച് വരുന്ന പോലെ നമുക്ക് ഇളക്കി കൊടുക്കണം. എന്നിട്ട് നമുക്ക് തേങ്ങാപ്പാലൂടി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. രണ്ടും കൂടെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ഇലയൊക്കെ നന്നായി, അതായത് ഇലയുടെ ചാറൊക്കെ നന്നായി തിളച്ച് വരുമ്പോൾ നമ്മളതിക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. വെളിച്ചെണ്ണ നമ്മൾ ഞങ്ങൾ ഏകദേശം 1/2 ലിറ്റർ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾക്ക് ഒരുപാട് എടുത്തെങ്കിലും കഴിയുമ്പോൾ ഉണ്ടാക്കാന്നുള്ള വിധത്തിൽ അത് നന്നായി തിളച്ച് വരണം. നമ്മളിപ്പോൾ 1/2 ലിറ്റർ എടുത്താലും എണ്ണ പാകമായി വരുമ്പോൾ അതിന്ന് കമ്മിയാവും കേട്ടോ. എന്നിട്ട് നന്നായി തിളച്ചുകൊണ്ടേ ഇരിക്കുന്നതല്ലേ. ഇനി നമ്മളതിക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ അരച്ചെടുക്കുമ്പോൾ, ഇലകൾ അരച്ചെടുക്കുമ്പോൾ അതിൽ കറിവേപ്പില കൂട്ടിയിട്ടുണ്ടായിരുന്നു. എന്നാലും കുറച്ചുകൂടി ഇട്ട് കൊടുക്കുകയാണ് കറിവേപ്പില. എന്നിട്ട് ഇത് നന്നായി തിളച്ച് വരുന്നുണ്ട് കേട്ടോ. കുറച്ച് നേരം നമുക്ക് വെയിറ്റ് ചെയ്യണം, കാരണം എണ്ണ അതിൻ്റെ പാകമായോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുക. ഉലുവ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് പൊട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് എണ്ണ പാകമായി എന്ന് മനസ്സിലാവും കേട്ടോ. അത് ഉലുവ കുറച്ച് ഇട്ട് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കരിഞ്ചീരകമല്ലേ, അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും ഇട്ട് കൊടുത്തിട്ട് അതും പൊട്ടുന്നുണ്ടോയെന്ന് നോക്കുക. ഇല്ലെങ്കിൽ കുറച്ച് നേരം കൂടി നമ്മൾ തിളപ്പിച്ചെടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ അതിക്ക് ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച്. അപ്പം എണ്ണ പാകമായി വന്നിട്ട് നമ്മൾ അരിച്ച് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് ആറിയതിന് ശേഷം ഒരു ബോട്ടിലാക്കി വയ്ക്കാം. പിന്നെ നമ്മൾ ഉലുവ ഇടുന്നത് എന്തിനാന്ന് വെച്ചാൽ അത് എണ്ണ കേടുവരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കുറച്ച് നമ്മൾ ചിലപ്പോൾ ഒരുപാട് കാച്ചുന്നുണ്ടെങ്കിൽ അത് നമ്മൾ എടുത്തു വയ്ക്കുമ്പോൾ കേടുവരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്കിത് മുടി കൊഴിച്ചിലിനും താരനൊക്കെ നല്ലതാണ് കേട്ടോ, ഞങ്ങൾ വീട്ടിൽ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. എണ്ണ ചൂടാറിന് ശേഷം നമ്മളൊരു ബോട്ടിലേക്ക് മാറ്റി കേട്ടോ. അപ്പോൾ മുടി കൊഴിച്ചിലൊക്കെ ഉള്ളവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. വീഡിയോ ഇഷ്ടമായോ ഒന്ന് ലൈക്ക് ചെയ്ത് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.